ഹലോ ഫ്രണ്ട്സ്, എഫോർ തായ്ലൻഡിലെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടുള്ള എം ജെയുടെ ലവ് സ്റ്റോറിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പുറത്ത് ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൽ ഈ മഴ തൂളുന്നതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇത്രയും നേരം ഭയങ്കര ഇടിമുഴക്കമാണ്. ഇപ്പോൾ ഇടിമുഴക്കം കുറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാനിരുന്നത്. ഇനി ഞാൻ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരുപാട് ഇടിമുഴക്കം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എം ജെയുടെ ലവ് സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഗോറിയാണെങ്കിൽ നടന്നു വരുന്ന സീനാണ്. ഗൗരിക്ക് അതേ സമയത്ത് വിശക്കുവാണ്, തുറന്ന് ഗൗരിയാണെങ്കിൽ ഒരു KFC സെൻറ്ററിൽ പോയിട്ട് KFC വാങ്ങിക്കുവാണ്. അപ്പോൾ ഇത് മെയിൻലി KFC ആഡ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഒരുപാട് ഭാഗത്ത് KFCയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും KFCയെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുക. തുറന്നാണ് ഇവളിതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ MG ആണെങ്കിൽ ഒരു ബാസ്കറ്റ് കോർട്ടിൽ ഇങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കാണുവാണ്. ഇതേ സമയത്ത് ഇവളാണ് ഇങ്ങോട്ട് ചെന്നിട്ട് നീ എന്നാൽ ഇതുപോലത്തെ സ്ഥലത്തേക്ക് കളിക്കണമെന്ന് ചോദിക്കുവാണ്. ഞാൻ പൊതുവേ ഇവിടെയാണ് കളിക്കാറുള്ളതെന്ന് പറയുകയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ ഇവിടെയാണ് കളിക്കാറുള്ളത്, ഇത് ശരിക്കും സത്യമാണെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഞാൻ സത്യമാണെന്ന് പറയുകയാണ്, ഒരുപാട് കാര്യങ്ങൾ നീ എന്നെപ്പറ്റി അറിയാൻ ഇനിയും കിടക്കുന്നുള്ളതെന്ന് പറയുകയാണ്. തുടർന്ന് അവൾ കൊണ്ടുവന്ന KFCയിലെ ഒരു ബർഗർ എടുത്ത് അവന് കൊടുക്കുവാണ്. അവനത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ പറയുവാണ്, ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് ഇവിടെ വെച്ച് തന്നെയാണ് ഈ സാധനം, അതുപോലെ തന്നെ അവസാനമായിട്ടും ഞാൻ ഈ സാധനം കഴിച്ചത് ഇവിടെ വെച്ചാണെന്ന് പറയുകയാണ്. നിൻ്റെ പറച്ചിലൊക്കെ കേട്ടിട്ട് നിൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് തകർന്നിരിക്കുന്ന പോലെ തോന്നുന്നു, അങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുവാണ്. ഏയ്, ശരിക്കും അങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവൾ ഇന്നോട് ചോദിക്കുവാണ്. തുടർന്ന് അവൻ ഉണ്ടെന്ന് പറയുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. സ്കൂളിലൊക്കെ ഇങ്ങനെ ബോറടിച്ചിട്ട് അവസാനം MJ ആണെങ്കിൽ ഈ കോർട്ടിൽ വന്ന് ഇരിക്കുവാണ്. ഇതേ സമയത്ത് അവിടെ കുറച്ച് ആൾക്കാരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. അവരുടെ ടീമിലെ ഒരാൾക്ക് പരിക്കേറ്റുന്നതുകൊണ്ട് ഒരാളിപ്പോൾ ആവശ്യമാണ്. ഇതേ സമയത്താണ് നമ്മുടെ ഹീറോയിൻ MJ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. സോ MJനെ കളിക്കാൻ കൂടെ വിളിക്കുവാണ്. അവൻ നന്നായിട്ട് കളിക്കുവാണ്. അവസാനം ഇവരുടെ ടീം ജയിക്കുവാണ്. ഇത് തുടർന്ന് നമ്മൾ ജയിച്ചല്ലോ, അതുകൊണ്ട് നമുക്ക് KFC ഓർഡർ ചെയ്യാമെന്നും പറഞ്ഞ് അവളെ ഓർഡർ ചെയ്യുവാണ്. തുടർന്ന് അവളെ തന്നെ പരിചയപ്പെടുത്തുവാണ്. എൻ്റെ പേര് നിനക്ക് എന്നെ നട്ട്നട എന്ന് വിളിക്കാമെന്ന് പറയുവാണ്. ഇതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെന്നോട് ക്ഷമിക്കണം. എളുപ്പത്തിന് നമുക്ക് ഹീറോയിൻ എന്ന് വിളിക്കാം. തുടർന്ന് KFC ഒക്കെ വന്നു കഴിയുമ്പം MJനെയും കൂടെ വിളിച്ച് അവർ ഒരുമിച്ചിരുന്ന് കഴിക്കുവാണ്. അതിനുശേഷം MJ പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ വരാൻ തുടങ്ങി. അങ്ങനെ ഒരുമിച്ച് കളിക്കാനൊക്കെ തുടങ്ങി. ആ കളി അവർ ജയിച്ചു കഴിയുമ്പോൾ അവസാനം അവൾ KFC ഇങ്ങനെ ഓർഡർ ചെയ്യും. ഒന്ന് ഈ ജയിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ KFC ഓർഡർ ചെയ്യുമെന്ന് ചോദിക്കുവാണ്. ആ, ഞാൻ ഓർഡർ ചെയ്യും, ഇതൊരു സെലിബ്രേഷൻ അല്ലേ, നമ്മൾ ജയിച്ചതിന് സന്തോഷം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഓർഡർ ചെയ്യണമെന്ന് പറയുവാണ്. ഇതേ സമയത്ത് MJയുടെ സ്കൂളിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ട് കുറച്ച് പിള്ളേരോട് നടന്നു വന്ന് കാണുവാണ്. കൃത്യമായ സമയത്ത് നമ്മുടെ ഹീറോയും പറയുകയാണ്, എനിക്കിതുപോലെ ഹൈ ക്ലാസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഇഷ്ടമേ അല്ലെന്ന്. ഇത് കേട്ടതും നമുക്ക് MJക്ക് ആണെങ്കിൽ ചെറിയ രീതിയിലൊരു സങ്കടം, ഒരു പേടിയൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നി. കൃത്യമായ സമയത്ത് അവിടെ രണ്ട് മൂന്ന് ചെറുക്കന്മാർ വരുവാണ്, ഒരു ഗ്യാങ്. എന്നിട്ട് ഞങ്ങളുടെ ഒപ്പം കളിക്കാമെന്ന് ചോദിക്കുവാണ്. അവസാനമാണെങ്കിൽ അവർ കളിക്കാമെന്ന് സമ്മതിക്കുവാണ്. അങ്ങനെ അവർ കളിക്കുവാണ്. ആ കളിയിൽ നമ്മുടെ MJയും ടീമൊക്കെ ജയിക്കുവാണ് ചെയ്യുന്നത്. തുടർന്ന് മറ്റൊരു ദിവസമാണ് കാണിക്കുന്നത്. ഇതേ സമയത്ത് റിനിൻ്റെ ഒപ്പം MJ കാറിലിരിക്കുവാണ്. എന്നിട്ട് MJ ഇങ്ങനെ പറയുവാണ്, എനിക്ക് സ്കൂളൊക്കെ ഭയങ്കര ബോറടിക്കുന്നുണ്ട്, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താലും, ഈ സ്കൂളൊക്കെ വിട്ടിട്ട് പോവുകയാണെങ്കിൽ കുറച്ചാണ് നന്നായെന്ന് തോന്നുവാണ്. ഇതേ സമയത്ത് റെന്നു പറയുകയാണ്, സ്കൂളൊക്കെ വിടുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ നമ്മൾ എഫോറല്ലേ, നമ്മൾ സ്കൂളിൽ പഠിച്ചാലേ പറ്റുള്ളൂ, അതുമാത്രമല്ല നിൻ്റെ പേരൻസൊക്കെ ഇതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് ചോദിക്കുകയാണ്. ഹാ, എൻ്റെ വിധി എന്താണ്, നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സാധനം ഞാനിപ്പോൾ ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ MJ ആണെങ്കിൽ KFC ഓർഡർ ചെയ്യുവാണ്. ഈ സമയത്ത് ഉമ്മാണെങ്കിൽ ഈ ഓർഡർ കൊടുക്കാനായിട്ട് സാധനയ്ക്കായിട്ട് അങ്ങോട്ട് വരുവാണ്. ഇത് കണ്ടതും MJ ആണെങ്കിൽ ബുക്കൊക്കെ വെച്ച് ഇങ്ങനെ മൂടി നിൽക്കുവാണ്. റെയിൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. റെയിൻ ആ സാധനം വാങ്ങിച്ചതിന് ശേഷം ഹീറോയിനെ പറഞ്ഞു വിടുവാണ്. തന്നെ ഈ സാധനം എടുത്ത് കഴിക്കുവാണ്. ആ, ഈ സാധനം അടിപൊളിയാണല്ലോ, നിനക്കിത് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് റെയിൻ ചോദിക്കുവാണ്. ആ, എനിക്കിഷ്ടമാണെന്ന് പറയുകയാണ്. നിനക്ക് ഈ സാധനത്തെയാണോ അതോ അത് കൊണ്ടുവന്ന ആ പെൺകുട്ടിനാണോ ഇഷ്ടം എന്ന് പറയുകയാണ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടെന്ന് പറയുകയാണ്. എന്തെന്ന് ഒരു വല്ലാത്ത രീതിയിൽ MJ ചോദിക്കുവാണ്. ഞാൻ ഈ ചിക്കൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് റെന്ന് പറയുവാണ്. തുടർന്ന് കാണിക്കുന്ന മറ്റൊരു ദിവസമാണ്. ഇതേ സമയത്ത് റെന്നാണെങ്കിൽ MJ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ്. കൃത്യമായ സമയത്ത് MJക്ക് ആണെങ്കിൽ ഒരു കോൾ വരുവാണ്. നമ്മുടെ ഹീറോനാണ് വിളിക്കുന്നത്. എന്നിട്ട് ഇന്ന് ഈ ബാസ്കറ്റ് ബോളൊക്കെ കളിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്. ഇന്ന് ഞാൻ കുറച്ച് തിരക്കാം, ഞാൻ വരണമെന്ന് ചോദിക്കുവാണ്. ഞാൻ എനിക്ക് KFC ഓർഡർ ചെയ്ത് വാങ്ങിച്ചു തരാം, അപ്പം നീ വരില്ലെന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവൻ ഒക്കെ പറയുവാണ്, ഇതേ സമയത്ത് റെന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ പോവാമെന്നും പറഞ്ഞ് MJ അവിടെ നിന്ന് പോവാണ്. ഓർഡർ ചെയ്ത സാധനം കിട്ടുവാണ്. തുടർന്ന് ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് MJക്ക് ആയിട്ട് നമ്മുടെ ഹീറോയിൻ ഉടനെ ഇങ്ങനെ മാറ്റി വെക്കുവാണ്. കൃത്യമായ സമയത്ത് ആ ഗ്യാങ് ആണെങ്കിൽ വീണ്ടും അവരുടെ അടുത്തേക്ക് വരുവാണ്. നമുക്കൊന്നും കൂടെ റീമാച്ച് ചെയ്യാമെന്ന് പറയുവാണ് ചെയ്യുന്നത്. തുറന്ന് കാണിക്കുന്ന MJ ആണെങ്കിൽ അങ്ങോട്ട് ചേരുന്ന സീനാണ്.
എല്ലാവരും ഭയങ്കര വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് അവർ ചോദിക്കുവാണ്. അവരാണെങ്കിൽ വീണ്ടും കളിക്കാനായിട്ട് വന്നതാണ്. അവസാനം ഞങ്ങൾ തോറ്റുപോയി. പക്ഷേ അവർ കളിയിൽ ഒരുപാട് ട്രിക്കൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ഹീറോയിന് പരിക്കേറ്റെന്ന് അവർ പറയുകയാണ്. ഇത് കേട്ടതും എം ജെ ആണ് അവരുടെ അടുത്തേക്ക് ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ പോവാണ്. നീ അടുത്ത് വഴക്കൊന്നും ഉണ്ടാക്കരുത്, അവൻ്റെ അച്ഛനാണ് ഇവിടെ മൊത്തം ഭരിക്കുന്നത്. അവസാനം നമുക്ക് പണി കിട്ടുന്ന പറയുകയാണ്. ഈ സമയത്ത് എം ജെ ആണെങ്കിൽ അവരോട് പറയുകയാണ്, നമുക്ക് മറ്റൊരു മാച്ചും കൂടെ വെക്കാമെന്ന് പറയുകയാണ്. പക്ഷെ നീ തനിച്ച് കളിക്കേണ്ടി വരും, അവരൊപ്പം നിൻ്റെ ഒപ്പം കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല, വേണ്ട ഞാൻ നാളെ വേറെ കുറച്ച് ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുവാണ്. പിറ്റേ ദിവസം എം ജെ ആണെങ്കിൽ കുറേ കേക്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് എന്നിൻ്റെ ഒക്കെ ഒപ്പം അവിടെ ചെല്ലുവാണ്. നീ എന്തിനാണ് ഇത്ര ഓർഡർ ചെയ്യുന്നതെന്ന് കൂടുതലൊരു ചോദിക്കുമ്പോൾ, ഇന്ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനാണ്, നമ്മൾ ഉറപ്പായിട്ടും ഇന്ന് ജയിക്കുന്ന അറിയാണ്. ഇന്ന് നമ്മൾ ജയിക്കുന്നവരെ നീ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഇപ്പോഴെ തന്നെ കഴിച്ചോളാൻ പറയുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ആ ഗ്യാങ്ങുള്ളവർ ചോദിക്കുവാണ്, ഈ തനിച്ചാണ് ഇങ്ങോട്ട് വന്നേക്കണേന്ന്. കൃത്യം F4 അങ്ങോട്ട് കയറി വരുവാണ്. അങ്ങനെ അവിടെ കളി സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. തുറന്ന് കാണിക്കുന്നത് നമ്മളുടെ ഹീറോയിൻ ഇങ്ങനെ നടന്നു വരുവാണ്. കൃത്യം ആരോ ഫോൺ ചെയ്ത് ഇവിടെ ഇതുപോലെ ഇവർ കളിക്കുവാണെന്നുള്ള കാര്യമൊക്കെ അറിയിക്കുവാണ്. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ഹീറോയിൻ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഇവിടെ ബാസ്കറ്റ് ബോൾ ഇങ്ങനെ കളി നടന്നുകൊണ്ടിരിക്കുവാണ്. ഇടയ്ക്കാണെങ്കിൽ ഗ്യാങ്ങിലുള്ള ആൾക്കാർ ചീറ്റ് ചെയ്യുന്ന ശ്രദ്ധിച്ചാൽ, ടൈമാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ബാസ്കറ്റ് ബോൾ അല്ല കളിക്കേണ്ടത്, നിങ്ങളുടെ അടുത്ത് ശരിക്കും ഫൈറ്റാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് ടൈം അവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ അവിടെ ഭയങ്കര ഫൈറ്റ് ആവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് വരുന്നുണ്ട്, എന്നിട്ട് ഇവരെല്ലാം പിടിച്ച് മാറ്റുന്നുണ്ട്. കൃത്യ ഇതേ സമയത്ത് ഗ്യാങ്ങിലൊരാളുടെ അച്ഛൻ അങ്ങോട്ട് വരുവാണ്. ഇയാളെയാണ് ഈ പരിസരമൊക്കെ ഭരിക്കുന്ന ആളെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നത്. ഈ ചേട്ടനെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുവാണ്. ഈ ചേട്ടൻ്റെ ബാറിലാണ് ഗോറിയ ഇടയ്ക്ക് ബാർഗേളായിട്ട് നിൽക്കേണ്ടി വന്നത്. ആ സമയത്താണ് കെവിൻ വന്ന് അവരെ അടിച്ചു കിട്ടത്. ഈസി നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇയാൾ വരുമ്പോൾ അയാളുടെ മോനാണെങ്കിൽ ചെന്ന് പറയും, ഇവരാണ് ഞങ്ങളോട് വഴക്കുണ്ടാക്കാനൊക്കെ വന്നതെന്ന്. ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട്, ഇവരാണ് തുടങ്ങി വെച്ചത്, ഞങ്ങളതിനൊന്നും ചെയ്തിട്ടില്ല, ഇവരാണ് വഴക്കുണ്ടാക്കിയെന്ന് പറയുകയാണ്. കൃത്യ ഇതേ സമയത്ത് ആ ചെറുക്കനാണെങ്കിൽ അവൻ്റെ അപ്പനെ ഇങ്ങനെ പുഴുത്തി പറയുവാണ്, എൻ്റെ അച്ഛൻ ആരാ നിങ്ങൾക്കറിയാവോ, അദ്ദേഹമാണ് ഇവിടെയൊക്കെ ഭരിക്കുന്നതെന്ന് പറയുകയാണ്. കൃത്യം ഇതേ സമയത്ത് കെവിൻ മുന്നോട്ട് വന്നിട്ട് ആരാ ഇവിടെ ഭരിക്കണമെന്ന് ചോദിക്കുകയാണ്. കെവിനെ കണ്ടതും ഈ പുള്ളിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെ ഒക്കെ എടുത്താൽ കളിക്കേണ്ടതെന്ന് ശരിക്കും അറിയത്തില്ലെന്നും പറഞ്ഞ് മോനായിട്ട് ഒരു അടി കൊടുത്തിട്ട് അയാളോട് മാപ്പ് പറയാൻ പറയുവാണ്. ഇതിനുശേഷം നമ്മുടെ ഹീറോയിന് എം ജെ ആരാന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുവാണ്. തുടർന്ന് എം ജെയോടാണെങ്കിൽ ദേഷ്യപ്പെടുവാണ്, നീ ഞങ്ങളെല്ലാം ഫൂളാക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു, എനിക്ക് നിന്നെ ഇനി കാണാൻ താല്പര്യമില്ല, ഇനി ഒരിക്കലും എൻ്റെ കൺമുമ്പിൽ വരില്ലെന്നും പറഞ്ഞ് ഹീറോയിനാണെങ്കിൽ എം ജെയോട് ദേഷ്യപ്പെട്ടിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് ഫ്ലാഷ് ബാക്ക് ഉണ്ടാവുകയാണ്. തുടർന്ന് എം ജെ ആണെങ്കിൽ ഗോറിയോട് പറയുകയാണ്, അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല, അതിനുശേഷം ഈ കോർട്ടിൽ ആരും വന്നിങ്ങനെ കളിച്ചിട്ടും ഇല്ല. ഇതെല്ലാം കേട്ടതും ഗോറിയാണെങ്കിൽ അവളുടെ ആദ്യത്തെ പേരെന്താന്ന് ഒന്നുകൂടെ ചോദിക്കാണ്. അവനാണെങ്കിൽ നട്നട എന്ന് പറയുവാണ്. തുടർന്ന് ഇവളാണെങ്കിൽ ഇത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബാസ്കറ്റ് പ്ലെയറാണ് അവൾ. ഇതിനുശേഷം ഇവളാണെങ്കിൽ എം ജെനെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് എം ജെയോട് നടന്ന കാര്യത്തിനൊക്കെ സോറി പറയുകയാണ്, എന്തിനാ അന്ന് എന്നോട് അത്രയും ദേഷ്യപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത് ശരിക്കും കൂടിപ്പോയെന്ന് അറിയാണ്, എന്തായാലും ഞാൻ ചെയ്തതിനെല്ലാം സോറി പറയുകയാണ്. എം ജെയും തിരിച്ച് സോറി പറയുകയാണ്. തുടർന്ന് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കുറച്ച് നേരം കളിക്കുവാണ് ചെയ്യുന്നത്. ശേഷം സാധാരണ ചെയ്യുന്ന പോലെ ഇവർ KFC ഓർഡർ ചെയ്യുവാണ്. അങ്ങനെ ഹാപ്പി ആയിട്ട് എം ജെയുടെ ലവ് സ്റ്റോറി എൻഡാവുകയാണ്. ഇതോടെ F4 എല്ലാ ഭാഗങ്ങളും എൻഡാവുകയാണ്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും F4 മിസ്സാവുന്നുണ്ടായിരിക്കും, എനിക്ക് മിസ്സാവുന്നുണ്ട്. കാരണം എല്ലാ ശനിയാഴ്ചയും ഇത് വരുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് ലൈവായിട്ടിരുന്ന് കാണും. പെട്ടെന്ന് തീർന്നു പോയപ്പോൾ എന്തോ ഒരു സങ്കടം എനിക്കും തോന്നുന്നുണ്ട്. പിന്നെ ഫൈനൽ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ പറയാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. നിങ്ങൾ എല്ലാവരും ചോദിച്ചിരുന്നു എവിടെയാണ് F4 കാണാൻ പറ്റുന്നതെന്ന്. എനിക്കറിയാം കൂടുതൽ പേർക്കും അത് എവിടെയാണെന്നുള്ളത് അറിഞ്ഞു കാണുമായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ്, ഇത് യൂട്യൂബിൽ അവൈലബിൾ ആണ്, യൂട്യൂബിലെ എല്ലാ എപ്പിസോഡും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ എപ്പിസോഡ് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി കാണുക. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. അതുമാത്രമല്ല, കുറേ പേരോട് പറഞ്ഞു എങ്ങനെയാണ് സബ് ടൈറ്റിൽസ് ഒക്കെ കിട്ടുന്നത്, ഇംഗ്ലീഷിൽ എങ്ങനെയാണ് കാണാൻ പറ്റുന്നതെന്ന്. നിങ്ങളുടെ വീഡിയോയുടെ മുകളിൽ തന്നെ സബ് ടൈറ്റിലായിട്ടൊരു ചിഹ്നമുണ്ട്, അത് ഓൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കാണാൻ പറ്റും. ചില ഡ്രാമയ്ക്കൊന്നും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ അവൈലബിൾ അല്ല, അല്ലാതെ ഞാൻ സ്പെഷ്യലായിട്ട് ആപ്സൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ കുറേ പേര് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. ഞാൻ സ്പെഷ്യലായിട്ട് പ്രത്യേക രീതിയിലൊന്നും എഡിറ്റ് ചെയ്യാറില്ല, ഞാൻ ഇൻഷോട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. കുറേ പ്രാവശ്യം യൂസ് ചെയ്തപ്പോഴാണ് ഞാൻ തന്നെ പഠിച്ചത്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം ഇൻഷോട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന്. ഇൻഷോട്ട് അല്ലാതെ കൈൻ മാസ്റ്ററും പിന്നെ കുറേ ആപ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് ഞാൻ പൊതുവെ ഇൻഷോട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നിങ്ങളെല്ലാം കുറേ പേര് കുറേ ഡ്രാമാസ്
ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പെന്ത് ഹൗസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പെന്ത് ഹൗസ് ഇതുവരെ കണ്ടിട്ടില്ല. അതിന് ഏകദേശം 3 സീസൺ ആണുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ സ്റ്റോറി ഭയങ്കര ഡിഫറെൻ്റ് ഒക്കെയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ കണ്ടതിന് ശേഷം പെന്ത് ഹൗസ് റെക്കമെൻഡ് ചെയ്ത ആൾക്കാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ലവ് സീനറി, കുറേ ഡ്രാമാസ് ഇങ്ങനെ പറഞ്ഞിരുന്നു. നിങ്ങളെ പറഞ്ഞ എല്ലാ ഡ്രാമാസും ഞാൻ പരമാവധി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ എൻ്റെ ചാനലിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് പ്രപ്പോസൽ, അബേസ്, പിന്നെ ഇത്തേവം ക്ലാസ്, ഈ ഡ്രാമ ഏകദേശം ഒന്ന് തയ്യാറാകുമ്പോഴത്തേക്കായിരിക്കും ഇനി അടുത്ത ഡ്രാമ എന്താണ് ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങളാരെങ്കിലും ആ ഡ്രാമാസൊക്കെ കാണാത്തതാണെങ്കിൽ അത് നിങ്ങൾ പോയി കാണുക. അതുമാത്രമല്ല എൻ്റെ ചാനലിൽ ഞാൻ വേറെ ഡ്രാമാസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിലൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതും പോയി കണ്ട് എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി അമർത്തിക്കൊള്ളുക. എങ്കിൽ മാത്രമേ എൻ്റെ ചാനലിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണുകളിൽ എത്തിയുള്ളൂ.